Excuse me? Yes, sir. I have some precious diamonds with me. മലയാളിയാണെന്ന് തോന്നുന്നു? ഞാനും മലയാളിയാണ്. നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്ന് അറിയാം. എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്. ഞാനത് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊപ്രൈറ്റർ മുറിയിലുണ്ട്. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സർ. വരൂ സർ, പ്ലീസ് കം. ബാല, നാരായണൻ നാരങ്ങ വിളി. ശരി സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർഗീസ്. ഗുഡ് മോർണിംഗ്. എന്നെ എങ്ങനെ അറിയാം? ഇവിടെ വരാറുണ്ടോ? ഇല്ല. പക്ഷേ താങ്കളെ അറിയാത്തവൻ മലയാളിയാണോ? കല്ലാട്ടുകുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്ന പേരുള്ള രത്ന വ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ അപ്പനെ അറിയോ? കല്ലാട്ടുകുളങ്ങരയാണോ വീട്? അല്ല, മണ്ണാർക്കാട്ടാണ്. തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ, പഴയ നായർ തറവാട്? ഉവ്, ഞാൻ അവിടുത്തെയാണ്. എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു. വലിയൊരു ശേഖരമുണ്ടായിരുന്നു. മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു. ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിതസ്ഥിതി വന്നു ചേർന്നു. നോക്ക് നാരായണ, ബെൽജിയം കട്ടിംഗ് ആണ്. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. ബെൽജിയം കട്ടിംഗ്? ഇതോ ബെൽജിയം കട്ടിംഗ് കണ്ട് പരിചയമില്ലായിരിക്കും. ഇത് തീരെ മാറ്റി കുറവാ. ബെൽജിയം ഒന്നും അല്ല ഇത്. ആണെന്ന് എനിക്കറിയാലോ, പക്ഷെ സാധാരണ ബെൽജിയം അല്ല. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. അങ്ങനെ ഒരു ഇനമുണ്ടോ? അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2500 രൂപ കൊടുക്കാം. യു നോ നത്തിങ് അബൌട്ട് ഡയമണ്ട്സ്. 1 to 500 രൂപ പോലും. മിസ്റ്റർ, 1 to 70,000 വെച്ച് 5 to 350,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് JD30. JD30 പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളിൽ ഇരുത്താൻ പാടില്ല സാർ. ഗുഡ് ബൈ. അല്ല സാറേ. നോ, ഇയാളിന്റെ രക്തങ്ങളെ അപമാനിച്ചു, എന്നെ അപമാനിച്ചു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മുതലാളി, JD30. നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ഒരു ഇനം ഉണ്ടായി കൂടുന്നുണ്ടോ?